ദൈവത്തിൻ്റെ വചനം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവതിരുനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തു യേശുവിൽ ഏറ്റവും വാത്സല്യമുള്ള ദൈവജനമേ, ഒരിക്കൽ കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മശിഹായുടെ പരിശുദ്ധ പാദപീഠത്തിൽ ചേർന്നു വന്ന് അവിടുത്തെ മാധുര്യമേറിയതും മാറ്റമില്ലാത്തതുമായ സ്വർഗീയ ആലോചനകളെ കേൾക്കുവാൻ നമുക്ക് ഭാഗ്യമൊരുക്കത്തന്ന ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. തൃപ്പാദപീഠത്തിൽ അമർന്നിരുന്ന് തിരുവചനങ്ങൾക്ക് കാതുകൊടുക്കാം. കഴിഞ്ഞ ആഴ്ചകളിലൂടെ നാം ചിന്തിച്ചു കൊണ്ടുവന്നത് തിബര്യോസിൻ്റെ തീരത്ത് കർത്താവിൻ്റെ നിൽപ്പും ശിഷ്യന്മാർ മീനൊന്നും കിട്ടാതെ ശൂന്യതയിൽ നിന്ന് അസ്വസ്ഥരായതും കർത്താവിൻ്റെ ഇടപെടലുമാണ്. ഒരു ദൈവവൈതലിൻ്റെ ജീവിതത്തിൽ അസ്വസ്ഥതയുണ്ടെന്നറിയുമ്പോൾ വിളിക്കാതെ ചാരത്തു വന്ന് ഇടപെടുന്ന സ്നേഹമാണ് കർത്താവെന്ന് നാം കണ്ടെത്തിക്കഴിഞ്ഞല്ലോ. ഒരു ദൈവവൈതലിൻ്റെ ജീവിതത്തിൽ ദൈവം പ്രണയിക്കുന്നവരുടെ ജീവിതത്തിൽ ഒരിക്കലും ദൈവ സാന്നിധ്യമില്ലാതിരിക്കുന്നില്ല. ഓർത്തു നോക്കിയാൽ ഇന്ന് അനേകം ആളുകൾ ഏതൊക്കെ വിധത്തിൽ ജീവിതം നയിച്ചിട്ടും തകർന്നു പോകാത്തതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ, കർത്താവ് പിന്തുടരുന്നുണ്ട്. നിശ്ചയം ഓർക്കാൻ പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 21 അധ്യായത്തിൽ പറഞ്ഞു വയ്ക്കുന്നതായ ഈ ചിന്തകൾ നമ്മുടെ ജീവിതത്തെ ആഴമായി സ്വാധീനിക്കുകയും തിരുത്തുകയും രൂപപ്പെടുത്തുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്യട്ടെ. ഒടുവിൽ നാം പറഞ്ഞു വെച്ചത് ഇങ്ങനെയാണ്, പത്രോസ് അപ്പോസ്തോലിനുള്ള അവസ്ഥ ഉള്ളതുപോലെ ഉള്ളു തുറന്ന് സമ്മതിച്ചു. എന്നാൽ ഇന്ന് അനേകർക്കതിന് കഴിയുന്നില്ല. ഇന്ന് അനേകം ആളുകൾ അവരുടെ ജീവിതത്തിൽ ഇല്ലായ്മ മൂടിവെക്കുകയാണ്, തകർച്ച മൂടിവെക്കുകയാണ്, ഉള്ള അവസ്ഥ മൂടിവെക്കുകയാണ്, പാപാവസ്ഥ മൂടിവെക്കുകയാണ്. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ചോദിക്കുന്നു, കർത്താവ് നിന്നോടൊരു ചോദ്യം ചോദിക്കുന്നു, നിൻ്റെ ജീവിതത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഉള്ളതുള്ളതുപോലെയൊന്ന് തുറന്ന് സമ്മതിച്ചുകൂടെ? കർത്താവേ, ഞാൻ തെറ്റിപ്പോയി, എൻ്റെ ജീവിതത്തിൽ പിഴവ് പറ്റിപ്പോയി, ഞാൻ അവിടുത്തെ സ്നേഹത്തെ മറന്നുപോയി, ഞാൻ സ്വകാര്യമായി ഒരുപാട് പാപം ചെയ്തു പോയി, കർത്താവേ എനിക്ക് അരുതാത്ത ചില ബന്ധങ്ങളും കൂട്ടുകെട്ടുകളും ജീവിതത്തിലുണ്ട്, ഞാൻ എൻ്റെ പങ്കാളിയെ വഞ്ചിച്ചു പോയി, ദൈവമേ ഞാൻ രഹസ്യമായി മദ്യപിക്കുന്ന ഒരാളാണ്, പരസ്യമായി ഞാൻ വേദപാഠം പഠിപ്പിക്കുന്നു, ഞാൻ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നു, ഞാൻ ഭക്തിയുടെ പുറംകുപ്പായി ഇട്ടിരിക്കുന്നു, എല്ലാവരെയും ചിരിച്ചു കാണിക്കുന്നു, ബൈബിൾ കയ്യിലില്ലാതെ ഞാൻ ഒരിടവും പോകില്ല, അത്താഴം കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ബൈബിളല്ല കള്ളുകുപ്പിയും മദ്യഗ്ലാസുമാണ്, ദൈവമേ എൻ്റെ ജീവിതത്തിൽ മയക്കുമരുന്നിൻ്റെ അടിമത്വമുണ്ട്, ഞാൻ പലപ്പോഴും ചില സ്വകാര്യ പാപങ്ങൾക്ക് അടിമയാണ്, പുറത്താരും അറിഞ്ഞിട്ടില്ല, ഉള്ള അവസ്ഥ ഉള്ളതുപോലെ ഉള്ളു തുറന്ന് സമ്മതിക്കാമോ? അപ്പോൾ അനുഗ്രഹം ലഭിക്കും. ദൈവത്തിൽ നിന്ന് അനുഗ്രഹം കിട്ടാൻ പ്രാർത്ഥിച്ച് അലറിക്കരഞ്ഞിട്ട് ഉത്തരം കിട്ടുമെന്ന് നിനയ്ക്കരുത്. പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്, പക്ഷേ പ്രാർത്ഥിക്കുന്ന വ്യക്തി കർത്താവിൻ്റെ മുമ്പിൽ തുറന്നു നിൽക്കണം. ഒരിക്കലും തൻ്റെ ജീവിതത്തിന് മൂടുപടമിട്ടുകൊണ്ട് കർത്താവിനെ കബളിപ്പിക്കാനാകില്ല. അച്ഛൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മളെ എത്ര പേർക്ക് കബളിപ്പിക്കാനാകും? കുറേ ആളുകളൊക്കെ ഒരുപക്ഷെ നമ്മളെ കബളിപ്പിക്കും, കാരണം നമ്മൾ എല്ലാം അറിയുന്നവരല്ല. എന്നാലും അച്ഛൻ ചിന്തിക്കട്ടെ, നമ്മുടെ വീട്ടിൽ യാചകർ വരാറുണ്ടല്ലോ, പല രീതിയിലുള്ള യാചകരാണ് പലപ്പോഴും നമ്മുടെ വീട്ടിൽ വരാറുള്ളത്. പല ആളുകളുടെയും താല്പര്യവും മനോഭാവവും പലതാണ്. ഒരിക്കലൊരു മനുഷ്യൻ അച്ഛൻ്റെ വീട്ടിൽ വന്നു, വളരെ സങ്കടപ്പെട്ടു. അയാളെ കണ്ടാൽ എന്ത് പാവം, ഒരു പ്രായം ചെന്ന കാരണവരാണ്, വളരെ വൃദ്ധത ബാധിച്ചതാണ്, കണ്ണിന് കാഴ്ചക്കുറവുണ്ട്. അയാളെ കണ്ടാൽ അയ്യോ പാവം തോന്നും. ആ മനുഷ്യൻ വന്ന് കരഞ്ഞു, അതിരാവിലെ കൂപ്പ് കയ്യോടെ നിന്ന് വിറയ്ക്കുകയാണ്. അച്ഛൻ സങ്കടപ്പെട്ട് ചോദിച്ചു, എന്താണ് അപ്പച്ചാ? അച്ഛാ, എനിക്ക് ആകെ ഒരു മകനേ ഉള്ളൂ, ആ മകൻ കൂലിവേല ചെയ്താണ് കുടുംബം പോറ്റിയിരുന്നത്, അവന് മരപ്പണിയായിരുന്നു, ഈ കഴിഞ്ഞ ദിവസം ഒരു അപകടം പറ്റി അവൻ മരത്തിൽ നിന്ന് വീണ്, അവൻ്റെ കാല് വട്ടം ഒടിഞ്ഞുപോയി, അവനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്, അവനെ അവൻ്റെ കാല് ഓപ്പറേഷൻ ചെയ്യണം, 25,000 രൂപ ആശുപത്രിയിൽ കെട്ടിവെക്കണം, 5 കാശ് പോലും ഞങ്ങളുടെ കയ്യിലില്ല, ഞങ്ങൾ വെറും പാവങ്ങളാണ്, ജീവിക്കാൻ നിവർത്തിയില്ല, കീറിപ്പിഞ്ഞ വസ്ത്രം ധരിച്ച് അത് അലക്കിയിട്ട് നാടുകളായി നാറ്റം വമിക്കുന്ന വസ്ത്രം ധരിച്ച് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട് പ്രായാധിക്യമുള്ളൊരപ്പച്ചൻ വിറച്ചുകൊണ്ട് വീട്ടിൽ വന്ന് അതിരാവിലെ അച്ഛനോട് കെഞ്ചി പറഞ്ഞ് വലിയ സങ്കടം വെളിപ്പെടുത്തുകയാണ്. പക്ഷേ ഈ മനുഷ്യൻ ആരാണെന്നും എന്താണെന്നും അച്ഛനറിയില്ല. ഇനി അത് അന്വേഷിച്ചു പോകാനായിട്ട് സാധിക്കില്ല. അയാളുടെ വീടും സ്ഥലവും പറയുന്നത് നിശ്ചയമില്ല. ഒടുവിൽ മനസ്സിലിങ്ങനെ കരുതി, ദൈവമേ ഒരു സാധുവിന് വേണ്ടിയാണല്ലോ, കർത്താവ് കാണട്ടെ,
അകത്ത് ചെന്ന് പാവപ്പെട്ടവർക്ക് കൊടുപ്പാൻ മറ്റൊരാൾ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചും വെച്ചിരുന്ന, അപ്പോൾ കൈവശമുണ്ടായിരുന്ന ഒരു തുക, ചെറുതല്ലാത്തൊരു തുക, ഒരു 4000 രൂപ കൊണ്ടുപോയി അപ്പച്ചന് കൊടുക്കുകയാണ്. അപ്പച്ച, മകൻ്റെ ഓപ്പറേഷൻ ഭംഗിയായിട്ട് നടത്തണം, കൂടുതൽ പ്രയാസമുണ്ടെങ്കിൽ പറയണം. ഈ മനുഷ്യൻ വളരെ സന്തോഷത്തോടെ കൈകൂപ്പിയത് വാങ്ങി. കണ്ണൊക്കെ തുടച്ച് അച്ഛൻ്റെ വീടിൻ്റെ പടിയിറങ്ങിപ്പോകുമ്പോൾ അയലത്ത് വീട്ടിലെ സ്നേഹിതൻ വന്നു. ആ മനുഷ്യൻ എന്നോട് ചോദിച്ചു, അദ്ദേഹം എന്തിനാണ് വന്നത്? ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് സംഗതി, മകൻ്റെ കാലൊടിഞ്ഞ് ആശുപത്രിയിലാണ്. എന്നിട്ട് അച്ഛൻ എന്ത് കൊടുത്തു? ഞാൻ പറഞ്ഞു, ഞാൻ ഇത്രത്തോളം സഹായം കൊടുത്തു, അതേ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് അത്രയും കൊടുത്തത്. അതൊരാളെന്നെ ഏൽപ്പിച്ചതാണ് അർഹതപ്പെട്ടവർക്ക് കൊടുക്കാൻ. അപ്പോൾ ഈ മനുഷ്യൻ ചിരിച്ചു. ഞാൻ ചോദിച്ചു, എന്താ സ്നേഹിത ചിരിക്കുന്നത്? അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ, അയാൾക്ക് ആൺമക്കളേയില്ല, അയാളൊരു തട്ടിപ്പുകാരനാണ്, അയാളുടെ സ്ഥിരം ജോലി ഇതാണ്, അയാളിങ്ങനെ നാട്ടുകാരെ പറ്റിച്ച് കള്ളം പറഞ്ഞ് വാങ്ങിയ പണം ബാങ്കിലിട്ട് അതുകൊണ്ട് ആഘോഷമായിട്ട് മദ്യപിച്ച് ജീവിക്കുന്ന ഒരാളാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, നമുക്ക് മനുഷ്യരെ തിരിച്ചറിയാൻ കഴിയില്ല. പലരും നമ്മളെ കബളിപ്പിക്കുന്നുണ്ട്. ഒരാളല്ല, ഒരുപാട് പേർ അച്ഛനെ കബളിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളെയും കബളിപ്പിച്ചിട്ടുണ്ടാകും. കബളിപ്പിക്കൽ മാത്രം ജീവിതത്തിൽ തൊഴിലാക്കി ജീവിക്കുന്ന വലിയൊരു പറ്റം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിൽ. എന്നാൽ ഇവിടെ നാം തിരിച്ചറിയണം, കർത്താവിനെ കബളിപ്പിക്കാൻ പറ്റില്ല. അവൻ്റെ മുമ്പിൽ ഒരു കാപട്യവും നിലനിൽക്കില്ല. അവൻ്റെ മുമ്പിൽ ആർക്കും ഇല്ലാത്ത വേഷം കെട്ടാൻ പറ്റില്ല. ഇനിയും അച്ഛൻ മറുവശം പറയട്ടെ. അച്ഛൻ്റെ വീട്ടിലുണ്ടായ ഒരു സംഭവം പറഞ്ഞല്ലോ, ഇനി നിങ്ങളുടെ വീട്ടിലേക്ക് പോകാം. നിങ്ങളുടെ വീട്ടിൽ ഒരു യാചകൻ വരികയാണ്. യാചകനെക്കുറിച്ച് നമുക്കൊരു സങ്കല്പമുണ്ടല്ലോ. അതിരാവിലെ കോളിംഗ് ബെല്ലടിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇറങ്ങിച്ചെന്ന് വാതിൽ തുറക്കുമ്പോൾ സഫാരി സ്യൂട്ട് ധരിച്ച്, നല്ല 14000 രൂപ വിലയുള്ള ബ്രാൻഡഡ് ഷൂ ധരിച്ച്, ടൈ കെട്ടി, നല്ലൊരു കൂളിംഗ് ഗ്ലാസ് വെച്ച്, മനോഹരമായി തലമുടി ചീകി ഒതുക്കിയ ഒരു മനുഷ്യൻ നിങ്ങളുടെ പോർച്ചിൽ നിൽക്കുകയാണ്. മാന്യനെ കണ്ടപ്പോൾ നിങ്ങൾ പറഞ്ഞു, സ്നേഹിത അകത്തേക്ക് വന്നാട്ടെ, ആരാണെന്ന് മനസ്സിലായില്ലല്ലോ, അകത്തിരുന്ന് നമുക്ക് സംസാരിക്കാം. ഏതോ വലിയ ആളാണ്, അല്ലെങ്കിൽ ഈ വേഷത്തിൽ ഈ രാവിലെ വരില്ലല്ലോ, ഏത് വണ്ടിയിലാണ് വന്നത്, വാഹനമൊന്നും കാണുന്നില്ലല്ലോ. ഇങ്ങനെയൊക്കെ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഈ മനുഷ്യൻ യാതൊരു മറുപടിയും പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ ചോദിച്ചു, എന്താണൊന്നും മിണ്ടാത്തത്, എന്താണ് നിങ്ങൾ വന്നത്, എന്താണ് അകത്തേക്ക് വരാത്തത്? അപ്പോൾ ഈ മനുഷ്യനൊരു കാര്യം പറഞ്ഞു, ഞാൻ വന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ അകത്തിരുന്ന് മാന്യമായി സംസാരിക്കാനൊന്നുമല്ല, എനിക്ക് ജീവിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല, ഞാനൊരു യാചകനാണ്, എനിക്ക് വല്ലതും തരണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആ യാചകനെ സഹായിക്കാൻ മനസ്സുണ്ടാകുമോ? ഈ വേഷത്തിലാണോ നിങ്ങളൊരു യാചകനെ പ്രതീക്ഷിക്കുന്നത്? യാചകൻ്റെ വേഷത്തിൽ വന്നാലേ അവൻ അർഹതപ്പെട്ടത് കിട്ടുകയുള്ളൂ. കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ പച്ച സ്വഭാവം ഞാൻ വെളിപ്പെടുത്തണം. ഞാൻ എന്താണെന്ന് എൻ്റെ ദൈവത്തോട് ഉള്ളു തുറന്ന് പറഞ്ഞാൽ എൻ്റെ കർത്താവ് എനിക്ക് തരാൻ വെച്ചിരിക്കുന്നത് ഇങ്ങ് തരും. ഞാൻ അവൻ്റെ മുമ്പിൽ പോയി വേഷം കെട്ട് നിന്നാൽ കർത്താവ് ചിരിക്കും. ഇന്ന് ഒരുപാട് ആളുകൾ തകർച്ച മൂടിവെക്കുകയാണ്, ജീവിതത്തിലെ പാപം മൂടിവെക്കുകയാണ്, സ്വകാര്യ ശീലങ്ങൾ മൂടിവെക്കുകയാണ്, സാമ്പത്തികമായി വീണുപോയത് മൂടിവെക്കുകയാണ്. എന്നിട്ട് നാട്ടുകാരുടെ മുമ്പിലും കർത്താവിന് മുമ്പിലും വേഷം കെട്ടുകയാണ്. ഇല്ലാത്ത വേഷം കെട്ടിയാടിയാൽ പ്രിയപ്പെട്ടവരെ, കർത്താവിൽ നിന്നും വല്ലതും നേടാമെന്ന് ആരും നിനയ്ക്കരുത്. കർത്താവ് ഉള്ളും പുറവും നോക്കുന്നവനാണ്, ഉള്ളതുപോലെ ഉള്ളറിയുന്നവനാണ്. അവൻ്റെ മുമ്പിൽ നിൻ്റെ ദരിദ്രാവസ്ഥ തുറന്ന പുസ്തകം പോലെ ഇരിക്കുന്നു. നിൻ്റെ മനസ്സിൻ്റെ ദാരിദ്ര്യം, നിൻ്റെ സ്വഭാവത്തിലെ പിഴവുകൾ, നിൻ്റെ ജീവിതത്തിലെ ആത്മീയ ദാരിദ്ര്യം ഒക്കെ കർത്താവിന് കാണാം. അതാണ് തുറന്ന് സമ്മതിക്കേണ്ടത്. ഇന്നത് പങ്കിടപ്പെടുമ്പോൾ തന്നെ കർത്തൃ മുമ്പിൽ ഇരുന്ന് ഒന്ന് കരയാമോ, കർത്താവേ, എനിക്ക് പിഴ പറ്റിയിട്ടുണ്ട്, ഞാൻ പാപിയാണ്, ഞാൻ വീണുപോയിട്ടുണ്ട്, ആത്മീയ ദാരിദ്ര്യം എനിക്ക് വന്നു ഭവിച്ചിട്ടുണ്ട്, ഞാൻ ദിവ്യസ്നേഹം മറന്നുപോയിട്ടുണ്ട്, ഞാൻ വഴുതി മാറിപ്പോയിട്ടുണ്ട്, സാമ്പത്തികമായി ഞാൻ തകർന്നിട്ടുണ്ട്, എൻ്റെ പിടിപ്പുകേട് ഒരുപാടുണ്ട്, ഞാൻ എല്ലാം ഉണ്ടെന്ന് നനച്ച അഹങ്കാരിയാണ്, ഇപ്പോഴെൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഞാൻ ശൂന്യയാണ് എന്നൊന്ന് സമ്മതിക്കാമോ? അതിന് വിനയം ആവശ്യമാണ്. പ്രിയപ്പെട്ടവർ, മറ്റുള്ളവരുടെ മുമ്പിലും കർത്താവിൻ്റെ മുമ്പിലും താഴാൻ മനസ്സില്ലാത്തത് കൊണ്ട്, ജീവിതത്തിലെ തകർച്ചകളെ മൂടിവെച്ചുകൊണ്ട് അഹന്തയോടെ ജീവിക്കുന്ന ഒരുപടി ആളുകൾ ഈ സമൂഹത്തിലുണ്ട്. അവർക്കൊന്നും കർത്താവിൽ നിന്ന് ഉത്തരം കിട്ടില്ല. ഉത്തരം കിട്ടാത്തതിൻ്റെ കാരണം, മൂടിവെക്കപ്പെട്ടിരിക്കുന്നു അവരുടെ ജീവിതം. ഇന്ന് ഒരുപാട് ആളുകൾ പ്രാർത്ഥിച്ച് മടുത്തു, പക്ഷേ ഉത്തരം കിട്ടുന്നില്ല. പലതും അവർ തുറന്ന് പറഞ്ഞിട്ടില്ല കർത്താവിനോട്. പത്രോസ് പറഞ്ഞു, ഞങ്ങൾ അധ്വാനിച്ചു, പക്ഷേ ഒന്നും കിട്ടിയില്ല. ഈ പറച്ചിലാണ് ഇപ്പോൾ കർത്താവ് നമ്മളോട് ചോദിക്കുന്നത്. തുറന്ന് പറയുക,
നിന്റെ ജീവിതത്തിലെ ഇല്ലായ്മകളും വല്ലായ്മകളും തുറന്നു പറയുക. നിന്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും സമ്മതിച്ചു പറയുക. നിന്നെ കർത്താവിൻ്റെ മുമ്പിൽ തുറന്നു കാണിക്കുക. നീ മൂടുപടമിട്ട് കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കരുത്. ശിരോവസ്ത്രം ധരിക്കുന്നതിനെക്കുറിച്ചല്ല പറഞ്ഞത്. നീ കർത്താവിനെ കബളിപ്പിക്കാമെന്ന് നിനയ്ക്കരുത്. നിൻ്റെ ജീവിതത്തിൻ്റെ ഉള്ളും പുറവും തമ്പുരാൻ അറിയാം. അതുകൊണ്ട് ദൈവ പൈതലെ, ഞാനും നിങ്ങളും ഒരുപോലെ കരുതിക്കൊള്ളുവാൻ കർത്താവ് ഇന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഉള്ളതുള്ളതുപോലെ ഉള്ളു തുറന്ന് സമ്മതിക്കുക, അപ്പോൾ അനുഗ്രഹം കിട്ടും. ഇത് പത്രോസ് സമ്മതിച്ച മാത്രയിൽ കർത്താവ് പറഞ്ഞു, മക്കളെ, നിങ്ങൾ ഇരിക്കുന്ന പടകിൻ്റെ വലഭാഗത്ത് വലയിറക്കുവീൻ. ഇരിക്കുന്ന പടകിൻ്റെ വലഭാഗത്ത് വലയിറക്കുവീൻ. അപ്പോഴുണ്ടായ പ്രതികരണം എന്തായിരിക്കുമെന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല. അവർ വിളിച്ചു പറഞ്ഞു, കാണും സുഹൃത്തെ, വെറുതെയാണ്. ഈ കടലിൽ ഒറ്റ മത്സ്യം പോലുമില്ല. ഉള്ള മത്സ്യം മുഴുവൻ പുതിയ കളി പഠിച്ചിരിക്കുകയാണ്, ഒളിച്ചു കളിക്കുകയാണ്. ഇപ്പുറത്ത് വീശുമ്പോൾ അപ്പുറത്തോട്ട് പോവും, അപ്പുറത്തോട്ട് വീശുമ്പോൾ ഇപ്പുറത്തോട്ട് പോവും. വെറുതെയാണ്, വെറുതെ നിന്നിട്ട് കാര്യമില്ല, പോയിക്കോ. അപ്പോൾ കരയിൽ നിന്ന് വീണ്ടും പടകിൻ്റെ വലഭാഗത്ത് വലയിറക്കുവീൻ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ മുമ്പിൽ ഉള്ളതുള്ളതുപോലെ ഉള്ളു തുറന്ന് സമ്മതിച്ച് വിനയപ്പെട്ട് നിന്നാൽ അനുഗ്രഹിക്കപ്പെടാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ അവൻ പറയും. ഉറപ്പ് അപ്പോൾ തന്നെ, അപ്പോൾ മാത്രം. എന്നാൽ ഉള്ളതുള്ളതുപോലെ സമ്മതിച്ച് നിൽക്കണം. അനുഗ്രഹിക്കപ്പെടാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്, സമൃദ്ധി കിട്ടാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്, പ്രതിസന്ധി മാറാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്, രോഗം മാറാൻ എന്താണ് മാർഗമെന്ന്, ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് മാറ്റം വരാൻ എന്താണ് മാർഗമെന്ന് യേശു പറയും. യേശു തന്നെ പറയും. അത് പറയണമെങ്കിൽ അവന് നമ്മെ ബോധ്യപ്പെടണം. നമ്മുടെ ഉള്ള അവസ്ഥ അവന് മുമ്പിൽ നാം തുറന്നു വയ്ക്കണം. പോളീഷടിച്ച ജീവിതവുമായി കർത്താവിനെ കബളിപ്പിക്കാൻ പറ്റില്ല, ഒരിക്കലും സാധ്യമാകില്ല. സമ്പന്നനെന്ന് ബോധ്യപ്പെടുന്ന വിധത്തിൽ നിൽക്കുന്ന ഒരാൾ പിന്നെ ദാരിദ്ര്യാവസ്ഥ പറഞ്ഞാൽ കർത്താവിനതും ബോധ്യപ്പെടില്ല. ദരിദ്രനെന്ന് ബോധ്യമുള്ള ഒരാൾ ദരിദ്രനായി നിന്നാൽ കർത്താവിനത് ബോധ്യപ്പെടും. സമ്പന്നൻ ദരിദ്രനായി അഭിനയിച്ച് കർത്താവിന് മുമ്പിൽ ചെന്നാൽ കർത്താവിനത് ബോധ്യപ്പെടില്ല. സമ്പന്നൻ സമ്പന്നനായി നിന്നാൽ കർത്താവിനത് ബോധ്യപ്പെടും. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ മുമ്പിലുള്ള നമ്മുടെ നിൽപ്പ് പോലെയാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത്. ഇതൊരു പക്ഷേ നമ്മുടെ ജീവിതത്തിലൊരു വലിയ ബോധ്യമാണ്, അല്ലെങ്കിൽ ഒരു വലിയ വെല്ലുവിളിയാണ്. ഉള്ളതുപോലെ കർത്താവിൻ്റെ മുമ്പിൽ നിൽപ്പാൻ പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല. നമ്മളൊക്കെ വേഷം കെട്ടിയാടുന്നവരാണ്. നമ്മുടെ സമൂഹത്തിൽ അനേകരെ നമുക്ക് വേഷം കെട്ടി കബളിപ്പിക്കാൻ പറ്റും, പക്ഷേ കർത്താവിനെ പറ്റിക്കാൻ പറ്റില്ല. കർത്താവ് പറഞ്ഞു, ഇരിക്കുന്ന പടകിൻ്റെ വലഭാഗത്ത് നിങ്ങളുടെ വലയിറക്കുകയും. രണ്ടാമതും മൂന്നാമതും കേട്ടപ്പോൾ ഇവർ തമ്മിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നമുക്കോ ഭാഗ്യമില്ല. അവന് ഭാഗ്യമുണ്ടെങ്കിലോ, മീൻ വാങ്ങാൻ വന്ന ആരുവാണെന്നാണ് അപ്പോഴും വിചാരം. അവന് ഭാഗ്യമുണ്ടെങ്കിലോ നമുക്ക് അവനെ പ്രതി ഒന്നുകൂടെ വീശാം. അപ്പോൾ കടലിൽ മീൻ കാണാനില്ല, മീനിൻ്റെ ഇളക്കം കാണാനില്ല, കൂട്ടം കാണാനില്ല, ചാകര കാണാനില്ല. പക്ഷേ പത്രോസ് അച്ഛനാ ഭാഗം ഇങ്ങനെ കാണുകയാണ്. പത്രോസ് ആ വള്ളപ്പടവിൽ അങ്ങ് ഇരുന്നു. അമരത്തിരുന്നിട്ട് പത്രോസ് പറഞ്ഞു, അതേ നിങ്ങൾ വീശിക്കൂ, ഒന്നും കിട്ടത്തൊന്നുമില്ല, വെറുതെയാ, വീശിക്കൂ. മറ്റാറു പേരും കൂടെ ബന്ധപ്പെട്ട് എഴുന്നേറ്റ് വലിയ ഉത്സാഹമൊന്നും കൂടാതെ, കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്ന ചിന്തയോടെ ഒന്നുകൂടെ വീശി നോക്കാം. ആ നിൽക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണെങ്കിൽ എന്തെങ്കിലും കിട്ടട്ടെ എന്ന് നനച്ച് അവർ ആ വല വീശി. ഇതുവരെ പ്രതീക്ഷയോടെ വീശിയിട്ടൊന്നും കിട്ടിയില്ല, ഇപ്പോൾ പ്രതീക്ഷയില്ലാതെ വീശി. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും അച്ഛനിങ്ങനെ നനയ്ക്കുകയാണ്. കർത്താവിൻ്റെ വാക്ക് അനുസരിച്ച് പല ആളുകളും പലതും ചെയ്തത് പരീക്ഷണം പോലെയാണ്. പക്ഷെ കിട്ടിയത് ലോട്ടറിയാണ്, ചെറുതല്ല, വലിയ ലോട്ടറി, ബമ്പർ ലോട്ടറി. കർത്താവിൻ്റെ വാക്ക് അനുസരിച്ചാൽ അനുഗ്രഹം കിട്ടും, ഉറപ്പാണ്. അത് നീ പൂർണ്ണബോധ്യത്തോടെ മനസ്സിലെഴുതിക്കൊള്ളുക. കർത്താവിൻ്റെ വാക്ക് അനുസരിച്ചാൽ അനുഗ്രഹം കിട്ടും, കാരണം അത് കർത്താവ് തരുന്നതാണ്. പത്രസമരത്തിരുന്ന് പറഞ്ഞു, വല വലിച്ചു, ഒന്നും കാണത്തില്ല, വെറുതെയാ. ശിഷ്യന്മാർ വല പതിവ് പോലെ വലിച്ചു, പക്ഷേ അനങ്ങുന്നില്ല. അവർ പറഞ്ഞു, പത്രോസ് ഇട്ടാ വല അനങ്ങുന്നില്ല. പത്രോസ് നർമ്മം പറഞ്ഞു, അത് വല്ല കല്ലിൽ ഉടക്കിയതായിരിക്കും, ഇത്ര മുറുക്കെ വലിച്ചോളൂ. മുറുക്കെ വലിച്ചപ്പോൾ പറഞ്ഞു, കല്ലിലുടക്കിയതല്ല, വല അനങ്ങുന്നുണ്ട്, പക്ഷേ പൊക്കാൻ പറ്റുന്നില്ല. അപ്പോഴും പത്രോസ് പറഞ്ഞു, എല്ലാ കല്ലും കുടുങ്ങിയതായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും, നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കും, ഉറക്കപ്പിച്ചായിരിക്കും. ഇങ്ങ് വലി, കുറച്ചുകൂടെ വല പൊങ്ങിയപ്പോഴാണ് കാണുന്നത് വല നിറച്ചും മത്സ്യക്കൂട്ടമാണ്, അമ്പരപ്പിക്കുന്നു ഒരു കാഴ്ച. ഉടനെ കൂട്ടത്തിൽ ഒരുവൻ അലറി വിളിച്ചു, പത്രോസിയേട്ടാ, വല നിറച്ചും മീനാണ്. ഭ്രാന്ത് പറയാതെടാ, അല്ല, ഇത് നിറച്ചും മീനാണ്.
പത്രോസ് ഞെട്ടി എഴുന്നേറ്റു. പത്രോസ് സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവൻ്റെ കണ്ണുകളെ അവന് വിശ്വസിക്കാനായില്ല. തിബര്യോസിൽ ഇത്രയും മീനുണ്ടായിരുന്നു. അവൻ്റെ ഉള്ളു വല്ലാതെ ഉലഞ്ഞുപോയി, സമൃദ്ധിയായി. പ്രിയപ്പെട്ടവരെ, പിന്നെ ഒരു ഉത്സവമായിരുന്നു. ഈ മീൻ വലിച്ച വലയടക്കം വള്ളത്തിൽ കയറ്റാൻ നോക്കിയിട്ട് സാധിക്കുന്നില്ല. അത് മടിയിൽ കൊള്ളുന്നില്ല, വള്ളത്തിൽ കൊള്ളുന്നില്ല, വലയിൽ കൊള്ളുന്നില്ല. വല നിറച്ചും മീൻ കിടന്ന് പിടയുകയാണ്. അവരുടെ വള്ളം ഉലയാൻ തുടങ്ങി. അത് താണുപോകുമെന്ന് വരെ അവർ ഭയപ്പെട്ടു. അതിനുമാത്രം വലിയ മീൻകൂട്ടമാണ്. ഒരു രാത്രി മുഴുവനും ഒരു മുക്കുവൻ വീശിയാൽ കിട്ടാത്തതിൻ്റെ എത്രയോ മടങ്ങാണ് ഇപ്പോഴവർക്ക് ലഭിച്ചിരിക്കുന്നത്. നിങ്ങൾക്കൊരു സത്യമറിയാമോ? കർത്താവ് ഒരാളെ അനുഗ്രഹിക്കാമെന്ന് വച്ചാൽ അമർത്തി കുലുക്കി കൊടുക്കുന്ന ദൈവമാണ്. ആമേൻ. കർത്താവ് കൊടുക്കുന്നത് അളന്നു നോക്കാതെയാണ്, തൂക്കി നോക്കാതെയാണ്, എണ്ണി നോക്കാതെയാണ്. കർത്താവ് കൊടുക്കുന്നത് സമൃദ്ധിയായിട്ടാണ്. അസാധ്യങ്ങളെ സാധ്യമാക്കാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ്. കർത്താവ് കൊടുത്താൽ അതാ മനുഷ്യന് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ആ പ്രസ്ഥാനത്തിന് അത് മതിയാകുവോളം കൊടുക്കും. എന്തുകൊണ്ടെന്നാൽ അവൻ സമ്പന്നനാണ്. നമ്മുടെ അപ്പൻ ദരിദ്രനല്ല, ഉള്ള അവസ്ഥയ്ക്കനുസരിച്ചാണല്ലോ ഒരാൾ കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഉള്ള അവസ്ഥയ്ക്കനുസരിച്ചാണല്ലോ ഒരാൾ കൊടുക്കുന്നത്. സമ്പന്നരിൽ സമ്പന്നനായ സർവശക്തനായ തമ്പുരാൻ ഒരാൾക്ക് വല്ലതും കൊടുക്കുന്നത് തൻ്റെ ഉള്ള അവസ്ഥയ്ക്കനുസരിച്ചാ. സർവലോകങ്ങൾക്കും അധികാരിയായ തമ്പുരാൻ ഒരാളെ സഹായിച്ചാൽ അത് കുറച്ചായിരിക്കുമോ? നോക്കണം പ്രിയപ്പെട്ടവരെ, എവിടെ നിന്ന് ഈ മത്സ്യക്കൂട്ടം മുഴുവനും ഉണ്ടായി എന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടി ഇതാണ്. കരയിൽ നിന്ന് ആദ്യം ഒറ്റക്കൈ വീശി ഇപ്പുറത്തെ മത്സ്യത്തെ അപ്പുറത്തേക്കും അപ്പുറത്തെ മത്സ്യത്തെ ഇപ്പുറത്തേക്കും മാറ്റിയവൻ ഇപ്പോൾ രണ്ട് കൈകൊണ്ടും ഒരു തടുത്തുകൂട്ടൽ നടത്തി. തൻ്റെ വാക്കിന് വലയിറക്കിയപ്പോൾ തൻ്റെ ശിഷ്യന്മാരെ അനുഗ്രഹിക്കുവാൻ തീരുമാനിച്ച കർത്താവ് തൻ്റെ രണ്ട് കരങ്ങളും തിബര്യോസിൻ്റെ രണ്ട് കരയിലേക്ക് നീട്ടിയിട്ട് തടുത്തങ്ങ് കൂട്ടി വല ചെന്നത് വീണെടുത്ത് മത്സ്യക്കൂട്ടം കർത്താവിൻ്റെ കൈവെള്ളയിൽ. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് തടുത്തുകൂട്ടിയാൽ അടുത്തു വരാത്തത് എന്തുള്ളൂ? അത് സമൃദ്ധിയുടെ നിറവായി മാറി, അനുഗ്രഹത്തിൻ്റെ വർഷമായി മാറി, അഭിഷേകത്തിൻ്റെ പൂർണ്ണതയായി മാറി. പ്രിയപ്പെട്ടവരെ, അപ്പൊസ്തലന്മാർ അമ്പരന്നുപോയി. ഈ നാളുകളിൽ കഷ്ടനഷ്ട ശോധനകളിലൂടെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന വല്ലവരുമുണ്ടെങ്കിൽ തട്ടിപ്പും വെട്ടിപ്പും ചതിയും വഞ്ചനയും മാറ്റിവെച്ചിട്ട് സ്വന്തം ബുദ്ധി കൊണ്ട് അതിനെ മറികടക്കാനുള്ള പ്രവണതകൾ മാറ്റിവെച്ചിട്ട് ഒരാളിൽ നിന്ന് കടം വാങ്ങി അടുത്തയാൾക്ക് കൊടുത്തു, വേറൊരാളിൽ നിന്ന് കടം വാങ്ങി പിന്നത്തെയാൾക്ക് കൊടുത്തു, ഓരോ കടം വാങ്ങലിനും പലിശയും കൂട്ടുപലിശയും കൂടി അവസാനം എല്ലാം നഷ്ടപ്പെട്ട് ആത്മഹത്യ ചെയ്യാൻ ഇടവരാതിരിക്കേണ്ടതിന് നീ ഉള്ള അവസ്ഥ തുറന്ന് സമ്മതിച്ച് കർത്താവിൻ്റെ മുമ്പിൽ വരിക. അവൻ നിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ മതിയായവനാണ്. ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഇങ്ങനെയൊക്കെ അച്ഛൻ പറഞ്ഞാൽ കർത്താവ് നൂലിൽ കെട്ടി ഇറക്കിത്തരുമോ? വേണമെങ്കിൽ അതും ചെയ്യാൻ ഈ ദൈവം മതിയായവനാണ്. ഈ തിരിച്ചറിവാണ് ഇന്ന് നമുക്ക് ആവശ്യം. വേണമെങ്കിൽ അതും ചെയ്യാൻ ഈ ദൈവം മതിയായവനാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ അറിഞ്ഞവർക്കത് ബോധ്യമുണ്ട്. അവനത് ചെയ്യാൻ മതിയായവനാണ്. പ്രിയപ്പെട്ടവരെ, വചനം അത് പഠിപ്പിക്കുന്നുണ്ട്. കാക്കയെക്കൊണ്ട് ഏലിയാവിന് അപ്പം കൊടുപ്പിച്ചവനാണ് ദൈവം. കാക്ക എന്ന പക്ഷിയെ നമുക്കറിയാം, മനുഷ്യന് ഇണക്കി വളർത്താൻ പറ്റിയ ഒരു പക്ഷിയല്ലത്. നാട്ടിലതിനെ വിളിക്കുന്ന ഓമനപ്പേര് കള്ളക്കാക്ക എന്നാണ്. എന്ത് കണ്ടാലും കട്ടുകൊണ്ടുപോകുന്ന ശീലമാണവന്. ഒരിക്കലും മനുഷ്യനും മെരുങ്ങിക്കൊടുക്കില്ല. ഒരുപാട് പക്ഷികളെ, പരുന്തിനെയും കഴുകിനെയും മനുഷ്യൻ മെരുക്കിയിട്ടുണ്ട്. പക്ഷേ കാക്കയെ മെരുക്കിയത് ചരിത്രത്തിലില്ല. ഉണ്ടെങ്കിൽ അത് അത്യപൂർവ സംഭവമാണ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഒരു കാക്കയെ മെരുക്കിയെടുത്തിട്ട് കട്ടുകൊണ്ടുപോകാൻ മാത്രം പഠിച്ച കാക്കയെക്കൊണ്ട് ക്ഷാമമില്ലാത്ത നാട്ടിൽ ചെന്നിട്ട് അപ്പവും ഇറച്ചിയും ദിവസവും രണ്ടു നേരവും മുടങ്ങാതെ തൻ്റെ ഭക്തനായ ഏലിയാവിന് കെരീത്ത് തോട്ടിൻ്റെ കരയിലെത്തിച്ചു കൊടുത്ത ഒരു കർത്താവുണ്ടെങ്കിൽ അവനത് ചെയ്തു തരാൻ മതിയായവനാണ്. ഓർക്കണം പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധിയിൽ നമ്മെ തള്ളിക്കളയുന്നവൻ അല്ല നമ്മുടെ കർത്താവ്. ഒരിക്കലും ഒരു ദൈവവൈതലൻ്റെ കണ്ണുനീരിന് ഉത്തരം കൊടുക്കാത്തവനല്ല കർത്താവ്. തൻ്റെ മക്കൾക്ക് ഇല്ലായ്മയുണ്ടെന്നറിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് കർത്താവിനറിയാം. പക്ഷേ തൻ്റെ മക്കളാണെന്ന് നാം ഉറപ്പുവരുത്തിക്കൊള്ളണം.
പലപ്പോഴും ആളുകൾ ചോദിക്കും, ഞാൻ ഈ പ്രാർത്ഥനയും ഈ കൂട്ടായ്മയും ഈ വേദ പഠനവും ഈ ആത്മീയ കൂട്ടായ്മയും ഒക്കെ ആയിട്ട് നടന്നിട്ട് എൻ്റെ കാര്യം എന്താ കർത്താവ് കാണാത്തത്? അവിടെയാണ് മറുപടി. നിനക്ക് പുറമേയുള്ള ഭക്തിപ്രകടനങ്ങളും വേഷംകെട്ടുകളുമേ ഉള്ളൂ, നിൻ്റെ ഉള്ള് ശരിയല്ല, നിൻ്റെ അന്തരംഗം ശരിയല്ല, നിൻ്റെ നിലപാടുകൾ ശരിയല്ല, നിൻ്റെ വിശ്വാസം വേഷംകെട്ടാണ്, നീ ഒരു വിശ്വാസിയേ അല്ല. അതുകൊണ്ടാണ് നിനക്കിങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് നിൻ്റെ കാര്യത്തിൽ ഇടപെടാത്തത്. നീ വിശ്വസിക്കുന്നത് കർത്താവിൽ മാത്രമല്ല, കർത്താവിൽ വിശ്വസിക്കുന്നു എന്ന് നീ പറയുന്നതേയുള്ളൂ. നിനക്ക് വേറെ ചിലയിടങ്ങളിലാണ് വിശ്വാസബോധ്യങ്ങൾ, വേറെ ചിലയിടങ്ങളിലാണ് നിൻ്റെ സമർപ്പണങ്ങൾ, വേറെ ചില ഇസങ്ങളിലോ ചിന്തകളിലോ ആണ് നിൻ്റെ മനസ്സ് നീ ഉറപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നിനക്ക് ഈ കർത്താവിൽ നിന്ന് ഉത്തരം കിട്ടുമോ? ദൈവജനമേ, ഈ കർത്താവിനെ വിശ്വസിക്കുന്നവർക്ക് കർത്താവ് സമൃദ്ധിയായി കൊടുക്കും, വള്ളവും വലയും നിറച്ചു കൊടുക്കും, അളന്നും എണ്ണിയും തീർക്കാൻ കഴിയാത്തത്രയും കൊടുക്കും. ഈ കർത്താവ് അങ്ങനെ അനുഗ്രഹിക്കാൻ മനസ്സുള്ളവനും മതിയായവനുമായ ദൈവമാണ്. കർത്താവിനെ അറിയേണ്ടതുപോലെ അറിയുക. ശിഷ്യന്മാരമ്പരപ്പോടെ നിന്നു. പ്രിയപ്പെട്ടവരെ, ഇത്രയുമായപ്പോൾ നോക്കുക, കുഞ്ഞുങ്ങളെ എന്ന വിളി കേട്ട നിമിഷം ഈ വള്ളപ്പടവിലിരുന്ന അപ്പോസ്തലന്മാരൊരാളുടെ സിരകളിലെ രക്തം പെട്ടെന്ന് ചൂടായി. അവൻ ശ്രദ്ധാപൂർവം കാതോർത്തു, ഈ ശബ്ദം ഞാനെവിടെയോ കേട്ടിട്ടുണ്ടല്ലോ, എനിക്ക് ഈ ശബ്ദത്തിൻ്റെ ഉടമയെ പരിചയമുണ്ടല്ലോ, നിങ്ങൾക്ക് ഭക്ഷിപ്പാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ച ചോദ്യത്തിലും അവൻ്റെ ആശങ്ക ഉച്ചസ്ഥായിയിലായി. പടകിൻ്റെ പല ഭാഗത്ത് വല ഇറക്കുവീനെന്ന് കേട്ടതോടുകൂടെ, എനിക്കറിയാം, എനിക്കറിയാം, ഈ ശബ്ദത്തിൻ്റെ ഉടമയെ എനിക്കറിയാം. ഈ ബൾബ് ഇപ്പോൾ കത്തുന്നത് യോഹന്നാൻ്റെ തലയ്ക്കകത്താണ്. യേശു സ്നേഹിച്ച ശിഷ്യൻ ഈ മീൻകൂട്ടം കണ്ടതോടുകൂടി അവൻ അടിവരയിട്ടു. ഇത് അവൻ തന്നെ, എൻ്റെ കർത്താവ്, എൻ്റെ ഗുരു. അവനത് മറച്ചു വയ്ക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ യോഹന്നാൻ നമ്മളെ പഠിപ്പിക്കുന്നൊരു പാഠമുണ്ട്. ചുറ്റുപാടിൽ നിന്ന് പരിജ്ഞാനം പ്രാപിച്ചവനാണ് യോഹന്നാൻ. കുഞ്ഞുങ്ങളെ എന്ന വിളി, ഭക്ഷ്യപ്പാൻ വലതുമുണ്ടോ എന്ന ചോദ്യം, വലതു ഭാഗത്ത് വല ഇറക്കുമേനെന്ന വാക്ക്, വല നിറച്ചുമുള്ള മത്സ്യം, ഈ ചുറ്റുപാടുകളിൽ നിന്ന് അവനൊരു പരിജ്ഞാനം കിട്ടി. കരയിൽ നിൽക്കുന്നത് മറ്റാരുമല്ല, എൻ്റെ കർത്താവാണ്. ചുറ്റുപാട് കണ്ടിട്ട് സത്യം തിരിച്ചറിയാൻ കഴിയണം. ഇന്ന് നമ്മിൽ അനേകർക്കത് കഴിയുന്നില്ല. ചുറ്റുപാട് കണ്ടിട്ട് സത്യം തിരിച്ചറിയാൻ കഴിയാത്തതാണ് പലപ്പോഴും അനേകം ആളുകൾ ജീവിതത്തിൽ നന്മ കണ്ടെത്താത്തതിൻ്റെ കാരണം, വിടുതൽ പ്രാപിക്കാത്തതിൻ്റെ കാരണം. ചുറ്റുപാടിൽ നിന്ന് പരിജ്ഞാനം പ്രാപിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ചുറ്റുപാടിൽ നടക്കുന്നതൊന്നും ദൈവജനം കാണുന്നില്ലയോ? കർത്താവിൻ്റെ എഴുന്നള്ളത്തിന് സമയമെടുത്തു എന്ന് ചരിത്രം തെളിയിക്കുന്നത് കാണുന്നില്ലയോ? ഈ ലോകത്ത് കാലം തെറ്റിയ കാലാവസ്ഥയും ക്രമം തെറ്റിയ ജീവിതശൈലിയും കാണുന്നില്ലയോ? ഈ ഭൂമിയുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെട്ടതും ആഗോളതാപനം വർദ്ധിച്ചതും ഓസോൺ പാളിയിൽ വിള്ളൽ വീണതും ജനം കണ്ടില്ലയോ? പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തെ കൊണ്ട് ഒരുപാട് ആളുകൾ തെറ്റായ വഴിയിലൂടെ വ്യാഖ്യാനിച്ച് തെറ്റിന് ഇവിടെ ഒരുപാട് ഇടം കൊടുത്തത് ജനം കണ്ടില്ലയോ? ശരി പലപ്പോഴും തമസ്കരിക്കപ്പെടുന്നത് കാണുമ്പോൾ അന്ത്യകാലത്തിൻ്റെ ലക്ഷണമാണെന്ന് ജനം കാണുന്നില്ലയോ? ചുറ്റുപാടിൽ നിന്ന് പരിജ്ഞാനം പ്രാപിക്കണം ദൈവജനമേ. യോഹന്നാൻ ചുറ്റുപാടിൽ നിന്ന് പരിജ്ഞാനം പ്രാപിച്ചവനാണ്. എരിഹോ പട്ടണത്തിൻ്റെ തെരുവിലിരുന്ന ഭർത്തിമായി എന്ന കുരുടൻ ചുറ്റുപാടിൽ നിന്ന് യേശു ക്രിസ്തു കടന്നു പോകുന്നുവെന്ന് തിരിച്ചറിഞ്ഞവനാണ്. അന്ധനായിരുന്നിട്ടും അവൻ സത്യത്തിൻ്റെ കാഴ്ച കണ്ടവനാണ്. ചുറ്റുപാടിൽ നിന്ന് ചില തിരിച്ചറിവുകൾ ഉണ്ടാകണം നമുക്ക്. ഇന്ന് കർത്താവ് അങ്ങനെ നമ്മളെ വിളിക്കുകയാണ്. നീ ചുറ്റുപാടിൽ നിന്ന് തിരിച്ചറിവ്, വിവേകം പ്രാപിക്കുക. യോഹന്നാൻ ഇവിടെ നമുക്ക് വലിയ ബോധ്യം തരികയാണ്. യേശു സാന്നിധ്യമരുളുമ്പോൾ ചുറ്റുപാടിൽ നിന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ഈ തിരിച്ചറിവിലേക്ക് കർത്താവിൽ നിന്ന് നമ്മെ വിളിക്കുകയാണ്. ഇന്ന് അനുവദിക്കപ്പെട്ട സമയം തീരുന്നതുകൊണ്ട് ഈ സന്ദേശത്തിന് അടിവരയിടുകയാണ്. ഒരു പ്രാവശ്യം കൂടെ സംസാരിക്കുമ്പോൾ ഈ വേദഭാഗത്തെ ചിന്തകൾ പൂർത്തീകരിപ്പാൻ കഴിഞ്ഞേക്കും. ഇന്ന് നാം കേട്ടത് ഓർത്ത് ധ്യാനിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ കർത്താവേ, അവിടുന്ന് അനുഗ്രഹിക്കുന്നവനാണെന്നും സമൃദ്ധിയായി അനുഗ്രഹിക്കുന്നവനാണെന്നും അനുഗ്രഹിക്കപ്പെടുന്നതിന് മാനദണ്ഡം ഉള്ളതുള്ളതുപോലെ തിരുമുമ്പിൽ സമ്മതിക്കുന്നതാണെന്നും ഒരു വേഷം കെട്ടും തിരുമുമ്പിൽ ചിലവാകുന്നില്ലെന്നും അങ്ങ് അകത്തേക്ക് നോക്കി കാണുന്നവനാണെന്നും ഞങ്ങൾ മനസ്സിലാക്കി. ചുറ്റുപാടിൽ നിന്ന് സത്യം തിരിച്ചറിഞ്ഞ യോഹന്നാനെ ഞങ്ങൾ കണ്ടു. എത്രയോ ചുറ്റുപാടുകൾ കണ്ടിട്ടും ഇന്നും പരിജ്ഞാനം പ്രാപിക്കാത്ത മൂഢരാണല്ലോ ഞങ്ങളെന്ന് വിനയത്തോടെ ഓർത്ത് പോകട്ടെ. കർത്താവേ, ഇന്ന് കേട്ട ചിന്ത
ഞങ്ങളുടെ ജീവിതത്തിൽ തിരുമുമ്പിൽ വരേണ്ടതുപോലെ വരാനും തിരുമുമ്പിൽ നിന്ന് അർഹമായ അളവില്ലാതെ പ്രാപിപ്പാനും ഞങ്ങളെ ഒരുക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ അതിനായിട്ട് താഴ്ത്തിയേൽപ്പിക്കുന്നു. കർത്താവ് മഹത്വമെടുക്കണം. ഞങ്ങൾ നിനക്ക് നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. ജീവന്റെ വചനം. ജീവന്റെ വചനം.